നമ്മൾ ഇന്നുള്ളത് കൊട്ടിയത്താണ്. കൊട്ടിയത്തെ നിപ്പോൺ ടയാറ്റയുടെ ഷോറൂമിലാണുള്ളത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് സാധാരണ ഡിസംബർ മാസത്തിൽ നമ്മൾ മാരുതിയുടെ ഓഫർ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ ഓഫേഴ്സിൻ്റെ കാര്യം എന്തൊക്കെയുണ്ട് അതറിയാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ പ്രൈസും കാര്യങ്ങളും എല്ലാം പിന്നെ ഒരു എന്താണ് എല്ലാ മാസവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം പല ചിപ്പിൻ്റെ ഷോർട്ടേജ്, അങ്ങനെയുള്ള റോ മെറ്റീരിയലിൻ്റെ ഒരുപാട് ഷോർട്ടേജ്, അതിൻ്റെ ഒരു പ്രൈസ് വേരിയേഷൻ എല്ലാം എല്ലാ ഇൻഡസ്ട്രിയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓട്ടോമൊബൈലിനെയും നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ ഓഫേഴ്സാണ് ഈ ഒരു മാസം ഇയറൻ്റായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്, പിന്നെ അതുകൂടാതെ ഓരോ വണ്ടിയിൽ വന്നിരിക്കുന്ന പ്രൈസ് വേരിയേഷൻ, നമുക്ക് ടൊയോട്ടോയുടെ എല്ലാ വണ്ടികളിലും വന്നിരിക്കുന്ന ഓൺ റോഡ് പ്രൈസ്, പുതിയ ഓൺ റോഡ് പ്രൈസ് എന്താണ്, അതിന് വേണ്ടുന്ന ഡൗൺ പേയ്മെൻറ്റ് എന്താണ്, ഇ എം ഐ എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് ക്രിസ്റ്റയെന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്താ ടൊയോട്ട എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് വരുമ്പോൾ വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ക്രിസ്റ്റ. ക്രിസ്റ്റ നമുക്ക് പെട്രോളിലും ഡീസലിനും കിട്ടും. ഡീസലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ട് ഒരു പ്രോഡക്റ്റ്. 2.4 ലിറ്ററാണ് എഞ്ചിന് വരുന്നത്. പെട്രോളിലേക്ക് വരുമ്പോഴത്തേക്ക് 2.7 ലിറ്റർ. ഇതിൻ്റെ ഒരു മൈലേജ് കോൺഷ്യസ് ആയതുകൊണ്ടാവാം ആൾക്കാർ കൂടുതലും ഡീസലിലേക്ക് കൂടുതൽ ഈ ഒരു ഇന്നോവ ക്രിസ്റ്റയിലേക്ക് വരുമ്പോഴത്തേക്ക് പോകുന്നത്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലും അതുപോലെ മാനുവലിലും വാഹനം കിട്ടും. ഓട്ടോമാറ്റിക് നമുക്ക് വരുന്നത് ഫസ്റ്റ് വേരിയൻറ്റും അതുപോലെ തേർഡ് വേരിയൻറ്റാണ്. മാനുവലിൽ നമുക്ക് 3 വേരിയൻറ്റിലും GX VX അതുപോലെ ZX നമുക്ക് കിട്ടും. അതുപോലെ 7-സീറ്ററും 8-സീറ്ററും ഓപ്ഷനാണ് നമുക്ക് ഇന്നോവയിൽ കോമൺ ആയിട്ട് വരുന്നത്. ഇനി പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്ക് മാനുവലിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 2,340,000 രൂപയാണ്. അതുപോലെ ടോപ്പിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 3,46,000 രൂപ. ഇനി ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 2,612,000 രൂപയും ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 3,200,000 രൂപയാണ്. ഇതിന് ഓഫേഴ്സൊക്കെ കാര്യങ്ങളൊന്നും കുറേ നാളുകളായിട്ട് നമുക്ക് ഇന്നോവയിൽ കാണാറില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വണ്ടി എങ്ങനെയെങ്കിലും കിട്ടുക, ചിപ്പിൻ്റെ ഷോർട്ടേജ് കാരണം വളരെയധികം ഷോർട്ടേജാണ് വണ്ടി. അപ്പോൾ വണ്ടി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിടുന്നതാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യം. കാരണം മാനുഫാക്ചേഴ്സിന് പോലും എക്സാക്റ്റ് ആയിട്ടൊരു ഡേറ്റ് പറയാൻ പറ്റുന്നില്ല എന്ന് വണ്ടി തരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തന്നെ നിലവിൽ മാർക്കറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് എടുക്കാൻ നമുക്ക് വേണ്ടുന്ന ഒരു ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ്. EMI കാര്യം പറയുകയാണെങ്കിൽ ഒരു 1 ലക്ഷം രൂപയ്ക്ക് വരുന്ന EMI നമുക്കൊന്ന് പറയാം. ഒരു 7 വർഷത്തേക്കാണെങ്കിൽ 1,560 രൂപയും 5 വർഷത്തേക്കാണെങ്കിൽ 2,150 രൂപയാണ്. 1 ലക്ഷം രൂപയ്ക്ക് വരുന്ന EMI ആണ് കേട്ടോ, അല്ലാതെ ഒരു ടോട്ടൽ വരുന്ന EMI അല്ല നമ്മളീ പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർച്യൂണറാണ്. ഫോർച്യൂണറിൻ്റെ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വെർഷനിൽ ഇറങ്ങിയ ഒരു പ്രോഡക്റ്റാണ് ലെജൻഡർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്. ലെജൻഡറിന് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരു അപ്ഡേഷൻ വന്നു എന്ന് വെച്ചാൽ ലെജൻഡർ നമുക്ക് 4x2 ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു, അത് ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ 4x4 വന്നു, ഫോർ വീൽ ഡ്രൈവ് കൂടെ വന്നു. ഫോർ വീൽ ഡ്രൈവ് ലെജൻഡറിൽ ആഗ്രഹിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ ലെജൻഡർ വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിലവിലിപ്പോൾ 4x4 ഓപ്ഷൻ കൂടി ലെജൻഡറിൽ വന്നു. ഓട്ടോമാറ്റിക് മാത്രമേ നമുക്ക് ലെജൻഡർ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ എന്താണ് പേൾ വൈറ്റ് കളറിൽ, ടോപ്പ് എൻഡ് നോർമലി വരുന്ന പേൾ വൈറ്റ് കളറിലാണ് ലെജൻഡർ വരുന്നത്. ഒരു സിംഗിൾ വേരിയൻറ്റ് മാത്രമാണ്, അത് 4x4 4x2 നമുക്കിപ്പോൾ ലെജൻഡർ കിട്ടും. ലെജൻഡറിൻ്റെ പ്രൈസ് ഞാനൊന്ന് പറയാം, 48,73,000 ആണ് 4x2 പ്രൈസ് വരുന്നത്. 4x4 പ്രൈസ് വരുമ്പോഴത്തേക്ക് 53,43,000 രൂപ. നമുക്ക് ലെജൻഡറിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം ഒരു 8 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും ലെജൻഡറിൻ്റെ ഒരു വാഹനം സ്വന്തമാക്കാൻ. നമുക്ക് ലെജൻഡറും ഫോർച്യൂണറും വരുന്നത് രണ്ട് രീതിയിലാണ്. ലെജൻഡർ നമുക്ക് ഡീസലിലും കിട്ടും, ഡീസലിൽ മാത്രമേ കിട്ടുള്ളൂ. ഫോർച്യൂണർ നമുക്ക് പെട്രോളിൻ്റെ കൂടെ കിട്ടും. ഡീസലിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ വരുന്നത് 2.8 ലിറ്ററും പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ വരുന്നത് 2.7 ലിറ്ററുമാണ്. മൈലേജും കാര്യങ്ങളൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ആൾറെഡി മാർക്കറ്റിൽ അറിയാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു മൈലേജിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി ഫോർച്യൂണറേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 4x2 മാനുവലിലും കിട്ടും, 4x2 ഓട്ടോമാറ്റിക്കലും കിട്ടും. അതിൻ്റെ ഒരു പ്രൈസ് കാര്യങ്ങൾ പറയാം. 4x2 മാനുവലിൻ്റെ പ്രൈസ് വരുന്നത് 42,45,000 രൂപയാണ്. അതുപോലെ 4x2 ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് 45,31,000 രൂപ വരും. 4x4 മാനുവൽ വരുമ്പോഴത്തേക്ക് 45,78,000 രൂപയും 4x4 ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് 48,68,000 രൂപയാണ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടികളുടെ കാലമാണ്. പക്ഷേ നമ്മുടെ ടൊയോട്ടയുടെ സംബന്ധിച്ച് കൂടുതൽ ഇലക്ട്രിക് വണ്ടിയെക്കാട്ടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഹൈബ്രിഡ് വണ്ടികളാണ്. ടൊയോട്ടയിൽ 2 ഹൈബ്രിഡ് വണ്ടികളാണുള്ളത്, ഒന്ന് ക്യാംറി, മറ്റൊന്ന് വെൽഫെയർ. ക്യാംറിയിൽ നമുക്ക് 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇലക്ട്രിക് മോട്ടറോടെ ഘടിപ്പിച്ച് ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഏകദേശം 52,19,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റ് മിനിമം വേണ്ടി വരുന്നത് ഒരു 10 ലക്ഷം രൂപയാണ്. ഇനി നമ്മൾ വെൽഫെയറിലേക്ക് പോകുമ്പോഴും ഈ ഒരു സെയിം എഞ്ചിൻ തന്നെ 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പവറിന് എക്സ്ട്രാ പവറിന് വേണ്ടി അതുപോലെ ഹൈബ്രിഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് മോട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. വെൽഫെയറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെ, ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ യൂസ് ചെയ്തൊരു വാഹനമാണ് ആ ഒരു രീതിയിൽ വളരെയധികം മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരു വാഹനം. അത്രത്തോളം സ്പേഷ്യസ് ആണ്, അത്രത്തോളം ലക്ഷറി ആണ് ആ ഒരു വാഹനം. അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,14,00,000 രൂപയാണ്. പ്രൈസ് ഒരു ഫാക്ടറല്ല ആ ഒരു വാഹനത്തിൽ, ഇഷ്ടംപോലെ നമ്മുടെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റ് മിനിമം വേണ്ടി വരുന്നത് ഏകദേശം ഒരു 22 ലക്ഷം രൂപയാണ്.
അത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഡൗൺ പേയ്മെൻ്റ് എല്ലാം നമ്മളുടെ എന്താണ് ഈ പ്രൊഫൈൽ അനുസരിച്ചിട്ട് അതുപോലെ ബാങ്ക് അനുസരിച്ചിട്ടും ചെറിയ മാറ്റം വരും. ചിലപ്പോൾ നമുക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്, കുറയാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ ചിലപ്പം ചില പ്രൊഫൈൽ അനുസരിച്ച് കുറച്ചുകൂടെ അഡീഷണൽ ഡൗൺ പേയ്മെൻറ്റ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസയാണ്. 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ എഞ്ചിൽ മാത്രമേ നമുക്ക് ഗ്ലാൻസ് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ ഓട്ടോമാറ്റിക്കലും മാനുവലിലും കിട്ടും. രണ്ട് വേരിയൻ്റ് ആണ് നമുക്ക് വരുന്നത്, ജിയും അതുപോലെ ബിയും. ഇതിൻ്റെ ഒരു പ്രൈസ് മാനുവലിൽ വരുന്നത് 885,000 തൊട്ട്, വീല് വരുമ്പോഴത്തേക്ക് 972,000 രൂപ. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ജിയുടെ പ്രൈസ് 1,24,000 രൂപയും വീലിലേക്ക് വരുമ്പോഴത്തേക്ക് 1,11,11,000 രൂപയാണ്. ഈ ഒരു രൂപം കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം മാർക്കറ്റിൽ ട്രെൻഡായത്. ഒരു ലക്ഷറി വാഹനത്തിൻ്റെ കൂടെ കൊണ്ടിട്ടാൽ പോലും നമുക്ക് കടപിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു വാഹനം, ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സാധാരണക്കാരന് ഒരു ലക്ഷറി ലുക്കിലുള്ള ഒരു വാഹനം കൊടുത്ത ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്നത്, ഗ്ലാൻസ. ഇതിൻ്റെ ഒരു ഓഫർ വരുന്നത് ഏകദേശം 20,000 രൂപയാണ്. അത് സ്പ്ലിറ്റ് ആവും, എല്ലാവർക്കും 20,000 രൂപ കിട്ടണമെന്നില്ല. അതിൻ്റെ ഒരു കാറ്റഗറി അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. ഇതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഏകദേശം 1,00,000 രൂപയാണ്. 1,00,000 രൂപയ്ക്ക് നമുക്കൊരു ജി എന്ന് പറഞ്ഞ വേരിയൻ്റൊക്കെ 1,00,000 രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്വന്തമാക്കാൻ പറ്റും. അടുത്തയായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് മിനി ഫോർച്യൂണർ എന്നറിയപ്പെടുന്ന നമ്മുടെ അർബൻ ക്രൂയിസറാണ്. ഒരു ക്യൂട്ട് ലുക്കിൽ കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കോമ്പാക്റ്റ് എസ് യു വി. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് എന്ന് തന്നെ പറഞ്ഞാൽ എസ് യു വികളുടെ കാലമാണ്. അപ്പോൾ കോമ്പാക്റ്റ് എസ് യു വിക്ക് നല്ലൊരു മാർക്കറ്റുണ്ട്. അതിൻ്റെ ഒരു റീസൺ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞാണ്, പ്രൈസ് ഫാക്ടർ തന്നെയാണ് അതിൻ്റെ ഒരു വലിയൊരു കാര്യം. അപ്പോൾ അർബൻ ക്രൂയിസറിലേക്ക് വരുമ്പോഴത്തേക്ക് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക്കലും മാനുവലിലും കിട്ടും. മിഡ് ഹൈ പ്രീമിയം അങ്ങനെ 3 വേരിയൻ്റായിട്ട് വരുന്നത്. 3 വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും അതുപോലെ മാനുവലിലും കിട്ടും. അപ്പോൾ മാനുവലിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 1,28,000 തൊട്ട് 1,11,68,000 രൂപ വരെയാണ് മാനുവൽ പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് 1,11,66,000 തൊട്ട് 1,13,70,000 രൂപയാണ്. ഇതിൻ്റെ ഒരു ഓഫർ നോക്കുകയാണെങ്കിൽ ഏകദേശം 25,000 രൂപയാണ് ടോട്ടൽ ഓഫർ വരുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ആൾക്കാർക്കും ഈ ടോട്ടൽ ഓഫറായി 25,000 രൂപ കിട്ടത്തില്ല. അത് കാറ്റഗറി അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ വരും. അതിലുള്ള ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഏകദേശം 1,50,000 രൂപയാണ് നമുക്ക് ബേസ് വേരിയൻറ്റിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓഫേഴ്സിൻ്റെ കാര്യത്തിൽ കാട്ടി കൂടുതൽ പ്രൈസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് എല്ലാ വേരിയൻറ്റിൻ്റെയും പ്രൈസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് നമ്മുടെ ടൊയോട്ടയുടെ നമ്മുടെ കൊല്ലത്തുള്ള നിപ്പോൺ ടൊയോട്ടയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൊട്ടിയത്താണ് എക്സാക്ട് ഷോറൂം ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. മറ്റൊന്നുമില്ല, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വീട് കാണാം. ഓക്കെ, ബൈ.